എല്ലാവർക്കും ന്യൂ വേ ബ്ലോഗ്സിലേക്ക് ഹാർദവുമായ സ്വാഗതം. ഇന്ന് ഞാനിവിടെ പ്രതിപാദിക്കാൻ പോകുന്ന വിഷയം നമ്മുടെ തൊട്ടടുത്ത അയൽരാജ്യമായ ശ്രീലങ്കയുടെ സാമ്പത്തിക മാന്ദ്യത്തെ പറ്റിയുള്ളതാണ്. ശ്രീലങ്കയുടെ പ്രധാന വരുമാന മാർഗമെന്ന് പറയുന്നത് വിനോദസഞ്ചാര മേഖലയാണ്. അതിനുശേഷമുള്ള പ്രധാന വരുമാന മാർഗം കാർഷിക മേഖലയുമാണ്. ശ്രീലങ്ക ഒരു ദ്വീപായതുകൊണ്ട് നാലുപാടും സമുദ്രത്താൽ ചുറ്റപ്പെട്ട അതിമനോഹരമായിട്ടുള്ള ദ്വീപാണ് ശ്രീലങ്ക. ഭൂമധ്യരേഖയോട് വളരെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ഭൂപ്രകൃതി ആയതുകൊണ്ട് അവിടെ കാർഷികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കാരണം പ്രകൃതിയുടെ എല്ലാ കാലാവസ്ഥയും അതിൻ്റെ അളവനുസരിച്ച് വളരെ വ്യക്തമായി വളരെ തുല്യമായ രീതിയിൽ അവിടെ കിട്ടുന്നതുകൊണ്ട് തന്നെ കാർഷികമായിട്ടുള്ള കാര്യങ്ങളിൽ അവർക്ക് നല്ല ഒരു മുന്നേറ്റം ഉണ്ടായിരുന്നു. കാർഷിക രീതിയിൽ വളരെയേറെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ശ്രീലങ്ക. എന്നിരുന്നാലും വിനോദസഞ്ചാര മേഖല കഴിഞ്ഞ് മാത്രമേ ഉള്ളൂ കാർഷിക മേഖല. ഇവിടെ ഇന്നിപ്പോൾ അവിടെ രാജപക്ഷെ കുടുംബത്തിൻ്റെ ആൾക്കാരാണ് അവിടെ ഭരണ തലപ്പത്ത് ഇരിക്കുന്നത്. അവരുടെ ദീർഘവീക്ഷണമില്ലാത്ത പല നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെയാണ് ഇന്നത്തെ ശ്രീലങ്കയുടെ സാമ്പത്തിക മാന്ദ്യത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണമായി ഭവിക്കുന്നത്. 3-4 വർഷം മുന്നേ കൊളംബോയിൽ ഒരു ക്രിസ്ത്യൻ പള്ളിയിലുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ 200-ഓളം ആൾക്കാർ കൊല്ലപ്പെട്ടിരുന്നു. അതുമുതൽ തന്നെ ശ്രീലങ്കയുടെ വിനോദസഞ്ചാര മേഖലയിൽ ചെറിയൊരു ഇടിവ് സംഭവിക്കാൻ തുടങ്ങി. കാരണം ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും വിനോദസഞ്ചാരികൾ അവിടത്തേക്ക് പോകാൻ കുറച്ച് വിമുഖത കാണിക്കും. അപ്പോൾ ആ സമയത്ത് തന്നെ അവരുടെ വിനോദസഞ്ചാര മേഖലയിൽ കുറച്ചൊരു ചെറിയൊരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. അതിനെ എങ്ങനെയെങ്കിലും ശരി ചെയ്ത് കൊണ്ടുവരുന്ന അതേ സമയത്താണ് ലോകമെമ്പാടും COVID-19 എന്ന മഹാമാരി അതിൻ്റെ പൂർണ്ണരൂപത്തിൽ ഈ ലോകത്ത് തന്നെ മുഴുവനുമായി കീഴടക്കിയത്. ഈ ലോകം തന്നെ സ്തംഭിച്ചു പോയൊരവസ്ഥയായിരുന്നു ഈ 2 വർഷക്കാലം നമ്മൾ സാക്ഷ്യം വഹിച്ചത്. അതിന് ശ്രീലങ്കയും ഒരു വിധി വിലക്കല്ല. അതോടെ വിനോദസഞ്ചാര മേഖല ഇതിനു മുന്നേ കുറച്ചൊന്ന് താഴ്ന്നു പോയ സമയത്ത് വീണ്ടും ഈ കോവിഡിൻ്റെ പ്രഹരം വിനോദസഞ്ചാര മേഖലയെ തീരെ ഇല്ലാതാക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ അവരുടെ വരുമാനത്തിൻ്റെ ഒരു പ്രധാന ഭാഗമായ ഈ വിനോദസഞ്ചാര മേഖല നിന്നതോടുകൂടി അവരുടെ വരുമാനവും വല്ലാതെ കുറഞ്ഞു. അതുമാത്രമല്ല, വിനോദസഞ്ചാര മേഖലയ്ക്ക് അടുത്ത് ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട വരുമാന മാർഗമാണ് കാർഷിക മേഖല. കാർഷിക മേഖലയിൽ അവരുടെ ആ നല്ല രീതിയിലുള്ള വിഷയങ്ങളൊക്കെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവരെ നല്ലപോലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് അടുത്ത് നല്ലപോലെ സഹായിച്ചിരുന്നു. പക്ഷേ ഈ സമയത്താണ് ഗവൺമെൻറ് ഒരു പുതിയൊരു നിയമം പാസാക്കിയത്. ഒരു സുപ്രഭാതത്തിൽ ഗവൺമെൻറ് ഓർഡർ ചെയ്യുകയാണ്, നാളെ മുതൽ ആരും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് രാസവളങ്ങൾ ഉപയോഗിക്കരുത്, അതിന് ബദലായി ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. രാസവളങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഇനി ശ്രീലങ്കയിൽ സ്ഥാനമില്ല എന്നുള്ളതായിരുന്നു ആ ഗവൺമെൻറ്റിൻ്റെ ആ പുതിയൊരു നിയമം. ഇത് കോവിഡ് വരുന്നതിൻ്റെയും കുറച്ച് നാൾ മുന്നേയുള്ള ഒരു വിഷയമാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ രാസവളങ്ങളുടെ ലഭ്യത കുറയുകയും രാസവളങ്ങൾ ലഭിക്കാതെ ഒരു അവസ്ഥ ഉണ്ടാകരുത്. ഗവൺമെൻറ് അത് ബാൻ ചെയ്തതുകൊണ്ട് തന്നെ എവിടെയും രാസവളങ്ങൾ ആരും വിൽപ്പന ചെയ്യാതെ ആകുകയും കൃഷിക്കാർക്ക് അത് കിട്ടാതെ ആകുകയും ചെയ്യുന്നു. പക്ഷേ അതേസമയം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിൻ്റെ ലഭ്യത തീരെ അതിൻ്റെ പ്രൊഡക്ഷൻ തീരെ ഇല്ലാതെയും പോയി. അപ്പോൾ കാർഷിക മേഖലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് സപ്ലൈ ചെയ്യാൻ ഗവൺമെൻറ് പറ്റാത്തൊരു സ്ഥിതിവിശേഷം വരികയും അവിടെയുള്ള മൊത്തം
കൃഷി അതിൻ്റെ ശരിയായിട്ടുള്ള ഈൽഡ് എടുക്കാൻ കഴിയാതെ നശിച്ചു പോവുകയും ചെയ്യുന്ന ഒരവസ്ഥ അവിടെ ഉണ്ടായി. ഈ സമയത്താണ് കോവിഡിൻ്റെ രംഗം പ്രവേശനം നടക്കുന്നത്. സോ ഓൾറെഡി കാർഷിക മേഖല വല്ലാത്തൊരു ഇടിവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെയാണ് കോവിഡിൻ്റെ രംഗപ്രവേശവും ലോകം മുഴുവനുള്ള ലോക്ക്ഡൗണും വിനോദസഞ്ചാരികളുടെ വരവിൻ്റെ പരിമിതിയും ഒക്കെ വന്ന് വിനോദസഞ്ചാര മേഖലയും വല്ലാതെ ബാധിക്കുകയായിരുന്നു. കാർഷിക മേഖലയും വിനോദസഞ്ചാര മേഖലയും വല്ലാതെ ബാധിച്ചതോടെ സർക്കാരിൻ്റെ വരുമാനത്തിൻ്റെ സിംഹഭാഗവും നിന്നുപോവുകയാണ് ചെയ്തത്. ഇപ്പോൾ രാജപക്ഷെ ഗവൺമെൻറ്റാണ് അവിടെ ഉള്ള രാജപക്ഷെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരാണ് അവിടെ പിന്നെ സർക്കാരിൻ്റെ മുഖ്യമായ പദവികളിലുള്ളത്. അതായത് പ്രസിഡൻ്റായും കോത്തബയ രാജപക്ഷെ, പ്രസിഡൻ്റ് കോത്തബയ രാജപക്ഷെ, പ്രൈം മിനിസ്റ്റർ മഹേന്ദ്ര രാജപക്ഷെ. അദ്ദേഹം ഈ 9-ാം തീയതി മെയ് 9 രാജിവെച്ച് പദവി രാജിവെച്ച് പുറത്തേക്ക് പോയെങ്കിലും ഈ സംഭവങ്ങളുടെ തുടക്കത്തിൽ അദ്ദേഹമായിരുന്നു പ്രധാനമന്ത്രി. അതേപോലെ മഹേന്ദ്ര രാജപക്ഷയുടെ മകനാണ് അവിടുത്തെ ധനമന്ത്രിയായും ഇരുന്നത്. അപ്പോൾ ആകെ മൊത്തം ഒരു കുടുംബത്തിൻ്റെ കീഴിലായിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ തുറകളും. ഈ രാജപക്ഷയ്ക്ക് ചൈനയുമായിട്ട് വല്ലാത്തൊരു അടുപ്പമുള്ളതുകൊണ്ട് ചൈനയോട് ധാരാളം കടങ്ങൾ വാങ്ങി അവർ പിന്നെ ഈ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. ചൈന ഇഷ്ടംപോലെ കടം കൊടുക്കുന്നു, പക്ഷെ ചൈനയിൽ നിന്നും വാങ്ങിയ കടം തിരിച്ച് അടയ്ക്കാൻ സാധിക്കാത്ത വിധം അവരുടെ GDP വല്ലാതെ ബാധിക്കുന്നു. അങ്ങനെ ആകമൊത്തം കടലിൽ മുങ്ങിയ ശ്രീലങ്കയ്ക്ക് ഇന്ന് എവിടെയും പൊതുജനങ്ങൾക്ക് എവിടെയും ഒരു അവരുടെ വരുമാനത്തിന് അനുസൃതമായിട്ടുള്ള സാമ്പത്തിക ഭദ്രതയ്ക്കനുസൃതമായിട്ടുള്ള അത്യാവശ്യ സാധനങ്ങളൊന്നും തന്നെ വാങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അവർ മാറിയിരിക്കുകയാണ്. അവിടെ പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ എല്ലാം വില കൂടുതൽ എന്ന് മാത്രമല്ല അതിൻ്റെ സ്റ്റോക്കുകളൊക്കെ തീർന്നു പോയിരിക്കുകയാണ്. ഒവ്വൊരു പെട്രോൾ ബങ്കിൻ്റെ മുന്നിലും കിലോമീറ്റർ കണക്കിനുള്ള ഉപഭോക്താക്കളുടെ നിരയാണ് കാണാൻ പറ്റുന്നത്. അതേപോലെ ഭക്ഷ്യവസ്തുക്കൾക്കും ഇലക്ട്രിസിറ്റി 24 മണിക്കൂറിൽ 18 മണിക്കൂറിന് മുകളിൽ ഇലക്ട്രിസിറ്റി അവിടെ ഇല്ലാത്തൊരവസ്ഥ. ആകെ മൊത്തം ജനങ്ങൾ വല്ലാത്തൊരവസ്ഥയിലേക്ക് തള്ളപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ സാധാരണക്കാർ മുതൽ രാഷ്ട്രീയ പാർട്ടികൾ വരെ അവിടെ തെരുവിലിറങ്ങി സമരം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് മാറിപ്പോയിരിക്കുന്ന കാര്യമാണ്. നമ്മൾ ഇന്ത്യ മഹാരാജ്യം ധാരാളം മരുന്നുകളും പണവും ഡീസലും പെട്രോളും ഒക്കെ കൊടുത്ത് അവരെ സഹായിക്കുന്നുണ്ടെങ്കിലും അവർക്കത് ഇപ്പോഴുള്ള സാഹചര്യത്തിൽ അതൊന്നും മതി വരാതെ പോകുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതിനൊക്കെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഭരണകർത്താക്കളുടെ വ്യക്തമായിട്ടുള്ള ദീർഘവീക്ഷണമില്ലാതെ ഉള്ള ചില തീരുമാനങ്ങളാണ്. എത്രയും പെട്ടെന്ന് അവിടെയുള്ള സാഹചര്യങ്ങളൊക്കെ നല്ലപടിയായി മാറി ഒരു നല്ല രീതിയിലേക്ക് അവർ ആ രാജ്യം മുന്നോട്ട് വരും എന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ ഇവിടെ നിർത്തുന്നു.